നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് സ്വാഗതം. ഒരുമയോടെ ഒത്തുകൂടാം. ജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ വഴികാട്ടികളാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ചൂണ്ടുപലകയാവണം. തീർച്ചയാണ്. ഇങ്ങനെ ചൂണ്ടുപലകയായ നമ്മുടെ ഒരു മുൻ തലമുറയുണ്ട്. അവർ ചൂണ്ടുപലകളായി നിന്ന ആ വഴിയിലൂടെ സഞ്ചരിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ജീവിതങ്ങൾക്കും അങ്ങനെ ചൂണ്ടുപലകകളാകാൻ ഒരു വിളിയുണ്ട്. അങ്ങനെ ആ വിളി സ്വീകരിച്ച് നമ്മൾ ചൂണ്ടുപലകകളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥപൂർണിമ വരുന്നു. അപ്പോൾ മാത്രമാണ് അത് സംഭവിക്കുക. നമ്മുടെ മുൻപിലുണ്ട് മാതൃക തിരുക്കുടുംബം. സഹനത്തിൻ്റെ, എളിമയുടെ, ദാരിദ്ര്യത്തിൻ്റെ എല്ലാം ചൂണ്ടുപലകകളായി നിന്ന ഒരു തിരുക്കുടുംബം. വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്കും, കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും, അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ചൂണ്ടുപലകകളായി മാറാൻ കഴിയണം. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യത. ഈ ഓർമ്മപ്പെടുത്തലോടെ ഏദൻ തോട്ടം ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഏദൻ തോട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്ന കുടുംബാംഗങ്ങളെ നമുക്ക് ക്ഷണിക്കാം. ടീം പിഷോണിൽ വരുന്നു മിസ്റ്റർ രാജു ജോസ് ആൻഡ് നിഷ രാജു ഫ്രം സെന്റ് മേരീസ് ചർച്ച് ചൗക്ക ചാലക്കുടി. വെൽക്കം ടു ദ ഷോ. ഗിഹോൺ ടീമിലേക്ക് വരുന്ന ദമ്പതികൾ സോയി കെ കെ, സോണി, ഇവർ വരുന്നത് ഏദൻ തോട്ടത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രയാണം ആരംഭിക്കുകയാണ്. ലെവൽ രണ്ടിലാണ് നമ്മൾ. ഒന്നിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ പെർഫോം ചെയ്തു. അതിന്റെ പരിണിത ഫലമാണ് ഈ രണ്ടാം ലെവലിൽ നമുക്ക് വീണ്ടും ഒത്തുകൂടാൻ പറ്റിയത്. ആ വലിയ സന്തോഷങ്ങളും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ട്. നമുക്കതിനു മുമ്പ് ആദ്യം നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 1. നമ്മൾ റൗണ്ട് 1-ലാണ്. റൗണ്ട് 1-ന്റെ പ്രത്യേകത, ഇത് വിശുദ്ധ ബൈബിളിലെ ഒരു പാസേജ്, അത് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അത് കേട്ട ശേഷം നിങ്ങൾ കോമൺ ആയിട്ടാണ് ആ പാസേജ്, നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് അത് കേൾക്കുക. അതിൽ നിന്ന് ഒരൊറ്റ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി, ഒരേ ഒരു ചോദ്യം, ഒരു ഉത്തരം. ആർക്കാണോ ആ പാസേജിൽ നിന്നായിരിക്കും ചോദ്യം വരിക. നമ്മൾ കേൾക്കുന്ന ആ പാസേജിൽ നിന്നായിരിക്കും ചോദ്യം വരിക. അത് കേട്ട് ആർക്ക് മനസ്സിലായോ അവർക്ക് ആദ്യം ബസറിയാം. നിങ്ങൾ പറയുന്ന ആൻസർ റൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 100 points. പക്ഷെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ -50 നെഗറ്റീവ് മാർക്കിങ്സും ഉണ്ട്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആർക്കും സംശയമില്ലല്ലോ. ഓക്കെ, നമുക്ക് ആദ്യ ബൈബിൾ ഭാഗത്തിലേക്ക് പോകാമല്ലോ. ഓക്കെ, നിങ്ങൾക്ക് 4 teams വേണ്ടിയുള്ള ആദ്യ ബൈബിൾ ഭാഗം, ഇത് സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 13-ാം അധ്യായമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കൂ. അവർ പോയി സിൻ മരുഭൂമി മുതൽ ഹമാത്തിന്റെ കവാടത്തിനടുത്ത് റഹോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു. അവർ നെഗബ് കടന്ന് ഹെബ്രോണിലെത്തി. അവിടെ അനാക്കിന്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ, ഷേഷായി, തൽമായി എന്നിവർ വസിച്ചിരുന്നു. ഹെബ്രോൺ ഈജിപ്തിലെ സോവാനിനേക്കാൾ 7 വർഷം മുൻപ് പണിതതാണ്. അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടുകൂടെ മുറിച്ചെടുത്തു. 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ടു പോന്നു. കുറെ മാതളപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. ഇസ്രായേൽക്കാർ മുന്തിരിക്കുല മുറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്ന പേര് കിട്ടി. ചോദ്യം ഇതാണ്, ഇവിടെ പരാമർശിച്ചിരിക്കുന്ന പഴങ്ങൾ ഏതെല്ലാം? ഇവിടെ പരാമർശിച്ചിരിക്കുന്ന പഴങ്ങൾ, യെസ്, ടീം പിഷോൺ ആണ് ബസർ ചെയ്തിരിക്കുന്നത്. പറയൂ, ആ പഴങ്ങൾ ഏതെല്ലാം പഴങ്ങളാണ്? മുന്തിരി, മാതളം. ഒരു ഒരു പഴവും കൂടി അതിലുണ്ട്, ഒരു ഫ്രൂട്ടും കൂടെ. 3 fruits അവിടെ പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ 2 എണ്ണം പറഞ്ഞു.
കിട്ടുന്നുണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ നമ്മളത് മാറ്റുകയാണ്. കിട്ടുന്നില്ല, കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനൊരു ഗസ് ഉണ്ടോ? ഉണ്ട്. ശരി, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ബസർ ചെയ്തില്ല? ആദ്യം ആലോചിച്ചിരുന്നോ? പറഞ്ഞതായിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയായിരുന്നു. കിട്ടിയതായിരുന്നു, ഒന്ന് പറഞ്ഞു നോക്കൂ. മുന്തിരി, അത്തിപ്പഴവും മാതളവും. മുന്തിരി, അത്തിപ്പഴം, അത്തിപ്പഴം, മാതളം. അത്തിപ്പഴമാണ് നിങ്ങൾ പറയാൻ വിട്ടുപോയ പഴം, അതാണ്. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ഇരിക്കണം, നോക്കിയിരിക്കണം കേട്ടോ. ബസറിൽ തന്നെ കൈവച്ചിരിക്കണം, അപ്പൊ തന്നെ അടിച്ചേക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെ ചാൻസ് നഷ്ടമാവും. അതുകൊണ്ട് ആർക്കും ആദ്യ ചോദ്യത്തിൽ പോയിന്റ് ഒന്നും ലഭിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ മൈനസ് 50. നമ്മൾ രണ്ടാമത്തെ ബൈബിൾ ഭാഗത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. നിയമാവർത്തനം 34-ാം അധ്യായമാണ്. അതിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കും. അനന്തരം മോശ മൊവാബ് സമതലത്തിൽ നിന്ന് ജെറിക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നെബോമലയിലെ പിസ്ഗായുടെ മുകളിൽ കയറി. കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു. ഗിലയാദ് മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും നഫ്താലി മുഴുവനും എഫ്രായിമിന്റെയും മനാസയുടെയും ദേശങ്ങളും പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശവും നെഗബും ഈന്തപ്പനകളുടെ പട്ടണമായ ജെറിക്കോ സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലെ സോവാർ വരെയുള്ള സമതലവും. അനന്തരം കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശമാണിത്. ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു, എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല. കർത്താവിന്റെ ദാസനായ മോശ അവിടുന്ന് അരുളി ചെയ്തതുപോലെ മൊവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മൊവാബ് ദേശത്ത് ബത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് വരെ അവന്റെ ശവകുടീരത്തിന്റെ സ്ഥാനം ആർക്കും അറിവില്ല. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സുണ്ടായിരുന്നു. അവന്റെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഈന്തപ്പനകളുടെ പട്ടണം എന്നറിയപ്പെടുന്ന ദേശം ഏത്? ഈന്തപ്പനകളുടെ പട്ടണം എന്നറിയപ്പെടുന്ന ദേശം ഏത്? അങ്ങനെ ഒരു പരാമർശം അതിലുണ്ടായിരുന്നു. അറിയാമെങ്കിൽ ബസർ ചെയ്യ. 10 സെക്കൻഡിലേക്ക് വന്നു കഴിഞ്ഞു. അറിയില്ലെങ്കിൽ തോന്നില്ല, ആരും ചെയ്യും തോന്നില്ല. യെസ്, ടൈം ഡൗട്ട്. ഇവിടെ ആർക്കൊക്കെയോ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, പക്ഷെ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് പറയാൻ ആർക്കെങ്കിലും ഉത്തരം കറക്റ്റ് ആയിട്ട് എന്തായാലും ടീമിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ആർക്കെങ്കിലും അതിന്റെ ഉത്തരം അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? കേട്ടായിരുന്നോ? നിങ്ങൾ കിട്ടുന്നില്ല. ശരി, നിങ്ങൾക്ക് എന്താണ് ഗസ്? എന്താണ് ഗസ്? ഉണ്ടോ? മാർക്കൊന്നുമില്ല. ഗസ് എന്തോ? ജെറിക്കോ സമതലം. ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം ഓക്കെ ആണെങ്കിൽ ഒരു റിസ്ക് ഒക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, ശരി. നമ്മള് ഈ റൗണ്ടിലും ആർക്കും പോയിന്റ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അടുത്ത ബൈബിൾ ഭാഗത്തേക്ക് പോവുകയാണ്. ഇത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 2-ാം അധ്യായമാണ്. ആ 2-ാം അധ്യായത്തിലെ ഭാഗമാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കൂ. ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചു. അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കാൻ പോയി. ജോഷുവയുടെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവയ്ക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചു. കർത്താവിന്റെ ദാസനും നൂനിന്റെ മകനുമായ ജോഷുവ 110-ാമത്തെ വയസ്സിൽ മരിച്ചു. അവനെ ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ തിംനാത് ഹേറേസിൽ അവന്റെ അവകാശ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി. ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവർക്ക് ശേഷം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു. ചോദ്യം ഇതാണ്, ഇവിടെ പരാമർശിച്ചിരിക്കുന്ന പർവ്വതത്തിന്റെ പേരെന്ത്? ഒരു പർവ്വതത്തെ കുറിച്ച്
ഇവിടെ ഒരു പരാമർശമുണ്ടായിരുന്നു. ആ പർവ്വതത്തിന്റെ പേരെന്ത് എന്നാണ് ചോദ്യം. ഗോയിങ്, 10 സെക്കൻഡ്. തോന്നില്ല, ഇത്തവണയും ആരും ബസർ ചെയ്യും എന്ന് തോന്നില്ല. നോ എന്ന് മാത്രം ആൻസറാണ്. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല എന്നാണ് അവിടെ നിന്ന് എനിക്ക് ആ കൗണ്ടിങ്ങിൽ. അല്ലെ, ഓഡിയൻസ് ആർക്കെങ്കിലും അതിന് ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഗസ് ഉണ്ടോ? ഇല്ല. ഗാഷ് പർവ്വതം എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്. ഗാഷ്, ഗാഷ്, അറിയില്ല, കേട്ടിട്ടേ ഇല്ല, ശ്രദ്ധിക്കാനും പറ്റിയില്ല. നമ്മൾ 3 ബൈബിൾ ഭാഗങ്ങൾ റീഡിംഗ് പുസ്തകത്തിൽ നിന്ന് വായിച്ചു. ആർക്കും ഒന്നും സ്കോർ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഈ റൗണ്ടിലെ ഏറ്റവും അവസാനത്തെ ബൈബിൾ ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കൂ, ഇതെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയണം. ഇത് ജോഷുവയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വായനയാണ് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കൂ. ജോസഫിന്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിന്റെ അതിർത്തി ജെറിക്കോ നീരുറവുകൾക്ക് കിഴക്ക് ജെറിക്കോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നു. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ മലമ്പ്രദേശത്ത് ബഥേലിലെത്തുന്നു. അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർക്കിയരുടെ പ്രദേശമായ അത്താറോത്ത് കടക്കുന്നു. തുടർന്ന് താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജെഫ്ലേത്തിയരുടെ ദേശത്തിലൂടെ താഴത്തെ ബേത്ഹറോണിൽ പ്രവേശിച്ച് ഗേസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു. അങ്ങനെ ജോസഫിന്റെ പുത്രന്മാരായ മനാസയ്ക്കും എഫ്രായിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. മനാസയുടെയും എഫ്രായിമിന്റെയും പിതാവ് ആര്? ടീം ഗിഹോൺ ആണ്. പറയൂ, ആരാണ് മനാസയുടെയും എഫ്രായിമിന്റെയും പിതാവ്? ജോസഫ്. ജോസഫ് ആൻസർ റൈറ്റ് ആണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. നമ്മൾ ഇത് ലെവൽ 2-ലാണ് നമ്മൾ ഇരുന്നിപ്പോ സംസാരിക്കുന്നത്. നമ്മൾ ഈ ഇതിൽ പങ്കെടുക്കുന്നതല്ല. ആദ്യം വന്നു, നമ്മുടെ റിലേ വന്നു, ഇല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസും ഷെയർ ചെയ്യും. ടി വിയിൽ വന്നു, നിങ്ങളുടെ പ്രോഗ്രാം വന്നു, ഇത് രണ്ട് അതിൽ നിന്ന് നിങ്ങൾ ജയിച്ച് നിങ്ങൾ ഇപ്പൊ 2-ാമത്തെ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. പറയൂ, എന്തെല്ലാമാണ് പുതിയ വിശേഷങ്ങൾ? എന്തെല്ലാമാണ് പ്രോഗ്രാം? എല്ലാരും കണ്ടു. പിന്നെ പ്രോഗ്രാം ഇവിടെ വന്ന് ഞങ്ങൾ ഷോയില് പങ്കെടുത്തപ്പോ തന്നെ വാട്സപ്പിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ വരുമ്പോ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് ആ ലെവൽ ഓഫ് കോൺഫിഡൻസ്? ആദ്യം ഇരുന്നു, ആദ്യമായിരുന്നു അല്ലെ ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ രണ്ടുപേരും? ഇവിടെ തന്നെയായിരുന്നു, ആ സമയത്തും ആ ദിവസത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? അപ്പോഴും ഇപ്പോഴും നിങ്ങൾക്ക് എത്രത്തോളം, എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥ അപ്പൊ ഇരുന്നപ്പോഴും ഇപ്പൊ ഈ സെക്കൻഡ് ലെവലിൽ ഇരിക്കുമ്പോഴും? അന്ന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും ഇല്ല, ഫ്രീ ആണ്. റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ സംസാരിക്കാനും ഒക്കെ പറ്റുന്നു. ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ച് ഹൈക്ക് ആയിട്ടുണ്ട് അല്ലേ? ശരി. ഏദൻ തോട്ടത്തിലേക്ക് വരുമ്പം നമ്മൾ കുടുംബ സമേതം തന്നെയാ വരുന്നത് അല്ലേ? ആരൊക്കെയാ വന്നിരിക്കുന്നത്? അമ്മയും മോനും വന്നിട്ടുണ്ട്. അമ്മേ ഒന്ന് ഹായ് ഹായ് പറയൂ. വെരി ഗുഡ്, ഒത്തിരി സന്തോഷം. ടൈഗ്രി സ്ട്രീം പറയൂ, നിങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങളുടെ ചിരി ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ. അന്ന് തുടങ്ങി ആര് വന്നാലും അപ്പ തന്നെ ഭയങ്കര പ്രോത്സാഹനമാണ്. ഒത്തിരി സന്തോഷം വീണ്ടും കാണാൻ സാധിച്ചതില്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ആദ്യത്തെ പ്രോഗ്രാം ഞങ്ങള് ഒരു പരിധിവരെ ആരടുത്തൊന്നും പറഞ്ഞിരുന്നില്ല, എങ്കിലും ഒത്തിരി പേര് കണ്ട് ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞ്. നമ്മള് ഒരിക്കലും നമ്മളിങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല, വളരെ നല്ല, എല്ലാവരും ഭയങ്കര. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഒത്തിരി പേര്, ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നില്ല ഇത്രയും പേര് ഇതിനെ ആൾക്കാർ ഇത് കാണും. നമ്മൾ ഇതൊന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ അപ്പുറം ഇരുന്ന ആൾക്കാർ നമ്മളിത് കണ്ടിട്ട് ഓരോരുത്തരും ഫോൺ ചെയ്ത് വിളിക്കുക, കസിൻസ് ഓൺ ദി സ്പോട്ടിൽ വിളിക്കുക. ഇതിന്റെ റീച്ച് ചിന്തിച്ചതിലും അപ്പുറമാണ്, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ലെവൽ 2-ലേക്ക് വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത്? ഇന്നത്തെ പോലെ തന്നെ അമ്മയും കുഞ്ഞുങ്ങളും ഉണ്ട്. അമ്മേ ഹായ്. ഹായ്. ശരി, കൊന്തയല്ലിരിക്കുകയാണ് അല്ലേ? അതെ അതെ അതെ. ശരി, ഓക്കെ. അമ്മ അന്നും ഇതുപോലെ തന്നെ പ്രാർത്ഥനയോടെ തന്നെയായിരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്. തീർച്ചയായിട്ടും. മക്കളൊരു ഹായ് പറയൂ.
ചിരിച്ചിട്ട് ഹായ് പറയൂ. ആ ഓക്കെ, ആ ശരി. ഏദനിലെ ഈ സന്തോഷങ്ങൾക്കൊപ്പം അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് ടു. നമ്മൾ ഏദൻ തോട്ടത്തിന്റെ റൗണ്ട് ടുയിലേക്ക് പോവുകയാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. കാണാം, നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് വന്നു കഴിഞ്ഞു. ഇതിലൊരു 10 ബോൾസ് ഉണ്ട്. ഇവിടെ ഒരു താഴെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു നൂല് കാണാം. ഭാര്യയും ഭർത്താവും അപ്പുറവും ഇപ്പുറവും നിന്ന് ഒരു സൈഡിൽ നിന്ന് ഈ ബോൾ ആ നൂലിലൂടെ ഉരുട്ടി കൊണ്ടുവന്ന് ഈ ബാസ്ക്കറ്റിൽ ഈ ഇതിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്, ഈ ബക്കറ്റിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഈ ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ ലഭിക്കുന്ന ടൈം 1.5 മിനിറ്റ്സ് ആണ്. കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ഓരോ ബോൾസിനും നിങ്ങൾക്ക് ലഭിക്കുന്നു 50 പോയിന്റ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുക എത്രയാ? 500 പോയിന്റ്സ്. 500 പോയിന്റ് 10 കറക്റ്റ് ആയിട്ട് വീണാൽ നിങ്ങൾക്ക് ലഭിക്കും. റെഡിയല്ലേ? ഓക്കെ, ആദ്യം എവിടെ നിന്നാണ് വരുന്നത്? ആദ്യം ആർക്കാ ചാൻസ് എടുക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞ ആദ്യ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആരാ? അവർക്ക് ആദ്യം വരാം. ടൈഗ്രിസ്, ടൈഗ്രിസ് അല്ലേ? പ്ലീസ് കം ഫോർവേഡ്. ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഓക്കെ, വരൂ. കോൺസെൻട്രേറ്റ് ചെയ്യുക, കൃത്യമായിട്ടിടുക, റഷ് ചെയ്യേണ്ട. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുട്ടിന്റെ താഴേക്ക് പോരുത്. ഇവിടെ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല, വരുന്ന വഴി അത് വീഴണം. ഇവിടെ വന്ന് മുട്ടി വിരലിൽ തട്ടി പറ്റില്ല, വരുന്ന മുട്ടിന്റെ താഴേക്ക് അത് പോരുത്. ഓക്കെ, അത് ഓപ്പൺ ആവുന്നത് ശരിയാവുന്നില്ല, അതാണ്. അത് മെത്തേഡ് ശരിയാണ്, കറക്റ്റ് ആണ്. ഓക്കെ, അതെല്ലാം കറക്റ്റ്, പക്ക. റഷ് ചെയ്യണ്ട, ടൈമുണ്ട്. ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സമയവും. ചേഞ്ച് വരുമ്പോഴത്തേക്കും പിന്നെ ഒന്നും ഇടാൻ പറ്റാതെ. ഇനി വേണേ താത്ത. അത് ഇട്ടിങ്ങനെ ഇളക്കുകയാണ്, അത് ഓപ്പൺ ആവുന്നില്ല, അതാണ് പ്രശ്നം. 20 സെക്കൻഡ്. ലാസ്റ്റ് 10 സെക്കൻഡിലേക്ക് വന്നു കഴിഞ്ഞു. ഒരെണ്ണമെങ്കിലും ഇടാനുള്ള ലാസ്റ്റ് ചാൻസ് ആണത്. അത് ഉറപ്പായിട്ടൊന്നും എത്തില്ല. ടൈം ഡൗട്ട്. 10 ബോൾ നമുക്ക് ലഭിച്ചു. അതിലൊന്നുപോലും നമുക്ക് ഇടാൻ ടീം ടൈഗ്രസിന് സാധിച്ചില്ല. അതുകൊണ്ട് 1 പോയിന്റും അവർക്ക് ഈ റൗണ്ടിൽ, ഈ ഗെയിം റൗണ്ടിൽ ലഭിക്കുന്നില്ല. അടുത്തതായി ഈ ഗെയിം പ്ലേ ചെയ്യാൻ നമ്മൾ ക്ഷണിക്കുകയാണ് ടീം യൂഫ്രട്ടിസ്. പ്ലീസ് കം. ഒരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണിത്. റെഡി ആണല്ലോ? ടൈം സ്റ്റാർട്ട്സ് നൗ. അത് ആ വലിയ ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പോവില്ല. അതാണ്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ പോരട്ടെ, അറ്റം വരെ പോരട്ടെ. വലിച്ചു പിടിക്കൂ, പോയി. ശരി, മെത്തേഡ് അത് തന്നെയാണ്, ഇപ്പൊ ചെയ്തു തന്നെയാണ് മെത്തേഡ്. കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് 40 സെക്കൻഡിലേക്ക് വന്നു കഴിഞ്ഞു. ഓ, ബാഡ് ലക്ക്. അതിങ്ങോട്ട് നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്, പോന്നോട്ടെ.
ഒരെണ്ണം കൂടി, അതും കൂടി വേഗം ആയിക്കോട്ടെ. അത് നമുക്കിനി 10 സെക്കൻഡേ ഉള്ളൂ, വേഗം വരണം. ഓക്കെ, 10 എണ്ണം നമുക്ക് കിട്ടി ടീം യൂഫ്രട്ടീസ്. അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു ബോൾ മാത്രമാണ്. ഇവർക്ക് ലഭിക്കുന്നു 50 പോയിന്റ്സ്. അടുത്തതായി നമുക്ക് ക്ഷണിക്കാം നമ്മുടെ സോയി സാർ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റെഡിയാണോ? ടീം ഗിഹോൺ, പ്ലീസ് കം, പ്ലീസ് കം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്, അതാണ് ആ വലി കുറയുന്നോണ്ടാണ് അത് പ്രശ്നം വരുന്നത്. സമയമുണ്ട്, പോരട്ടെ, ബോൾ പോരട്ടെ. ഇത് കഴിഞ്ഞിട്ട് അടുത്തെടുത്താൽ മതി. എല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ വരില്ല, നടക്കില്ല. ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. യെസ്, അത് മാറ്റിക്കോളൂ. യെസ്, അടുത്തെടുത്തോളൂ. ട്ടെ, 15 സെക്കൻഡ്. അടുത്തത്, ഓ, 4 ബോൾസ് ആണ് നിങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്നു 200 പോയിന്റ്സ്. അടുത്തതായി നമ്മുടെ ഒരേ ഒരു ടീമേ ഉള്ളൂ. പിഷോൺ, പ്ലീസ് കം. മൂന്ന് പേരും ചെയ്യുന്നതൊക്കെ കണ്ട് നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഓക്കേ അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആ വലി പോരാ, അതാണ് സ്ട്രെങ്ത് പോരാ. അത് ഓക്കെയാണ്, വെൽ പ്ലേഡ്. അത് തന്നെയാണ് അതിന്റെ സംഗതി. ലേശ അഡ്വാൻസ് ആയിപ്പോയി, സാരമില്ല. ഓ, ബാഡ് ലക്ക്. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി, അത് തന്നെ കറക്റ്റാണ്. ഒന്ന് അഡ്വാൻസ് ആവുന്നു, ഒന്ന് ലേശം ലേറ്റ് ആവുന്നു. അതാണ് ടൈമുണ്ട്, ടൈമുണ്ട്. ആ ബ്രേക്കിംഗ് ഒക്കെ നല്ല പക്കയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അഡ്വാൻസ് ആവുന്നു. ആ രണ്ടു വിടാനുള്ള സമയം നമുക്കുണ്ട്. അതൊരു ഭയങ്കര ബാഡ് ലക്ക് ആയിരുന്നു, രണ്ട് പ്രാവശ്യം ഒന്നൊന്നര. അത് വളരെ കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ. എന്താ പറയാ, നിർഭാഗ്യം അല്ലേ? അത് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. എങ്കിലും നമുക്ക് രണ്ടെണ്ണം പ്ലേസ് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. യൂഫ്രട്ടീസ് ടീമിന്റെ വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഷാജി ആൻഡ് ഷൈനി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലെവലില് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, എന്ത് തോന്നുന്നു? ആദ്യത്തെ ലെവല് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ആൾക്കാരെ കണ്ട്, അവര് ഞങ്ങളെ പോലെ, ഞങ്ങൾക്കറിയാൻ മേലാത്തവർ പോലും പല സ്ഥലത്ത് വെച്ച് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയുണ്ടായി. അതൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് ഈ ഇതിലേക്ക് കടന്നു വരാനായിട്ട് ഒത്തിരി പ്രചോദനം ലഭിച്ചു. കൂടാതെ ഞങ്ങളുടെ ഇടവേയിലുള്ള ഒട്ടുമിക്കാറും ആൾക്കാരെല്ലാം കാണാൻ സാധിച്ചു. അത് കുട്ടികൾക്ക് ഒത്തിരി അനുഗ്രഹമായ സൺഡേ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾ മുഖാന്തരം ഞങ്ങൾ വന്നതാണെന്നും അവർക്ക് അതിൻ്റെ
അവരെ കൂടുതലായിട്ട് അവര് സൺഡേ സ്കൂളിൽ ഇൻവോൾവ് ചെയ്യാനൊക്കെ ഒത്തിരി സാധിച്ചു. സഹായിച്ചു. കുട്ടികൾ വന്നിട്ടുണ്ടോ? എല്ലാവരും വന്നിട്ടുണ്ട്. കുട്ടികൾ നാലുപേരും വന്നിട്ടുണ്ട്. പിന്നെ അമ്മയും ഹായ് പറയും. കൈ ശരിക്കും പൊക്കിയിട്ട് ഹായ് പറയൂ. നാലുപേരും ഹായ്. പിന്നെ എന്റെ അമ്മയും വന്നിട്ടുണ്ട്. അമ്മ എവിടെയാ? ആ അമ്മ ഹായ്. ഹായ്. ഓക്കെ. പിന്നെ തോറ്റനെ കുറിച്ചല്ല, മറിച്ച് വൈഫിന് അത് പറയാതെ പോയെങ്കിലും അവരൊക്കെ പറഞ്ഞു അത്രമാത്രം അറിയാവുന്ന കാര്യങ്ങൾ, കൊച്ചുകുട്ടികൾ പോലും പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാ പറ്റാഞ്ഞത്, ഇങ്ങനെ വൈഫിനെ നോക്കി കളിയാക്കുന്ന പോലും ഉണ്ടായിരുന്നു. പക്ഷെ വൈഫിന് ആ സമയത്ത് അത് കിട്ടാതെ പോയതാ. വീട്ടിൽ ഏറ്റവും കൂടുതൽ വൈഫിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അവസാനം ഇതുപോലെ പോയ ഉപ്പ് തൂണാകുന്ന പോലും പലതാവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അന്നേരം അദ്ദേഹത്തിന് അത് ഓർക്കാൻ പറ്റാതെ പോയി. ആ സ്കൂളിലൂടെ നമുക്ക് അതായത് നമുക്ക് ആദ്യത്തെ ലെവലിൽ വന്നത് ഒരുപാട് അനുഭവം തരുന്നു, ഒരുപാട് ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നു, നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു വിശേഷങ്ങൾ, തിരിച്ചു ചോദിക്കുന്നു, വീണ്ടും ഈ പോകുന്നതിനെ കൂടെ പ്രചോദനം തരുന്ന, വീണ്ടും അതിന് ഇതുപോലുള്ള പ്രോഗ്രാമിൽ പോകുന്ന കുട്ടികളോടാണേലും പ്രചോദനം കൊടുക്കുന്നുണ്ട്. ഗുഡ്. നമുക്കിനി ഗിഹോൺ ടീമിന്റെ വിശേഷങ്ങൾ ചോദിച്ചോളൂ. ഗിഹോൺ ടീമിലേക്ക് പോകുമ്പോഴേ നമുക്ക് ഏറ്റവും സന്തോഷം പ്രേക്ഷകരെ ഒന്നറിയണം, നമ്മുടെ ഗുരുവും ശിഷ്യയും സാറിന്റെ സ്റ്റുഡന്റ് ആണ് റീന. ഇവർ രണ്ടും ഒരേ വേദിയിൽ കോമ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഏദൻ തോട്ടത്തിൽ. ഒത്തിരി സന്തോഷം വീണ്ടും ഇവിടെ കാണാൻ സാധിച്ചിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? കുട്ടികളൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ ഏദൻ തോട്ടം, ഗുഡ്നസ് ടിവിയുടെ ഏദൻ തോട്ടം പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, അതിൽ പലരും നമ്മളെ കാണുമ്പോഴൊക്കെ ആ സന്തോഷം പങ്കുവെക്കുന്നു. ഇപ്പൊ ഇടവകയിലായാലും നമ്മൾ ഇടപെടുന്ന രംഗത്തെല്ലാവരും, സ്കൂളിലായാലും എല്ലാവരും ആ ഗുഡ്നസ് ടിവിയിൽ ഈ പ്രോഗ്രാം കാണാനുള്ള, അപ്പൊ നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെ കാണാനുള്ളൊരു താല്പര്യം എല്ലാവരും ജനിപ്പിച്ചു. ഇപ്പൊ വടക്കാഞ്ചേരിൽ, പാലക്കാടുള്ള വടക്കാഞ്ചേരിൽ ഞാനൊരു കല്യാണത്തിന് പോയി, ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വധുവിനെയും വരനെയും പരിചയപ്പെടാൻ സ്റ്റേജിൽ കയറിയപ്പോൾ അപ്പനിത് കിഴക്കമ്പലത്തെ സോയിയാണെന്ന് പറഞ്ഞപ്പോൾ വരനാണ് ഞങ്ങളുടെ ബന്ധത്തിലുള്ളത്. വരൻ വധുവിനെ പരിചയപ്പെടുത്തിയത് വെറും സോയി ആയിട്ടല്ല, ഇവർ ഏദൻ തോട്ടത്തിൽ പങ്കെടുക്കുന്ന ദമ്പതികളാണെന്നും പറഞ്ഞാണ് ഞങ്ങള് പരിചയപ്പെടുത്തിയത്. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങള് കളമ്പാട്ട് ഫാമിലിയുടെ കഴിഞ്ഞ ശനിയാഴ്ച കുടുംബ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പൊ വയനാട് നിന്നും മാനന്തവാടിയിൽ നിന്നും കൂടരഞ്ഞിയിൽ നിന്നും തിരുവമ്പാടിയിൽ നിന്നൊക്കെ ബന്ധുക്കൾ എത്തിയിരുന്നു. അപ്പൊ അതിലൊക്കെ പലരും, അത്ര അകലെയുള്ളവർ പോലും ഇപ്പോ വന്ന് ഈ സന്തോഷം നിങ്ങൾക്ക്, നിങ്ങൾ അതിലൂടെ കാണാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. അവരുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഗുഡ്നസ് ടിവിക്ക് ഒരു നന്ദി പറയാനുള്ള ഒരു അവസരം കൂടി. അങ്ങനെ പലരും ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നും, ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലൊരു സന്തോഷത്തിലൂടെ കടന്നുപോയ ദിവസങ്ങളാണ് ഈ ഏദൻ തോട്ടത്തിൽ പങ്കെടുത്തതിന് ശേഷം ഓരോ ദിവസവും ഉണ്ടാവുക. സാർ പറയുമ്പോ ഞങ്ങൾക്കും സന്തോഷം, നമ്മുടെ ഓഡിയൻസിനും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ആരാ വന്നിരിക്കുന്നത് സാർ? മൂന്ന് മക്കളാണ് വന്നിരിക്കുന്നത്. മക്കളെ അനീന പറയൂ. ഫുൾ എ പ്ലസ് ആണ്, അധ്യാപകന്റെ മകളാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടി, റിസ്ക് കൂടി ഉണ്ട് അല്ലെ, നമ്മള് അങ്ങനെ കാണിക്കണം. അച്ഛന്റെ സൽപ്പേര് കാത്തു സൂക്ഷിക്കാൻ. എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി? മോളുടെ ഒരു പഠനം എങ്ങനെയായിരുന്നു? ഈ ഫുൾ എ പ്ലസ് കിട്ടാൻ മോള് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ബ്രീഫായിട്ട്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് പഠിക്കുന്നുണ്ട് അവര്, അപ്പൊ അവർക്കൊക്കെ അതൊരു നല്ല ചിന്തയായിരിക്കും. മോളൊന്ന് പറഞ്ഞത്. ഞാൻ പഠിക്കാനുള്ളത് പഠിച്ചു, ബാക്കി ദൈവത്തിനോ കൊടുത്തു, പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും പള്ളിയിൽ പോയി, പിന്നെ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു. എല്ലാ ദിവസവും പോകും? ഓ ഗുഡ്. ഓക്കെ. അങ്ങനെ ഞാൻ എന്റെ കടമ ചെയ്തു പഠിക്കാനുള്ളത്, ബാക്കി ദൈവം ചെയ്തു. അപ്പൊ ഞാൻ പതി, ദൈവം പതി എന്നാണല്ലോ. അപ്പൊ റിസൾട്ടിന്റെ സമയത്തൊക്കെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. പിന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന, 4 മണിക്ക് എഴുന്നേറ്റിരുന്നൊക്കെ പഠിച്ചിരുന്നു. പഠിച്ചിരുന്നു. അപ്പൊ മോളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്, മോൾ ചെയ്തപ്പോ ദൈവം, ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുള്ളതും ചെയ്യാനായിട്ട് അടുത്തേക്ക് വന്നു. അങ്ങനെ ഫുൾ എ പ്ലസ് അല്ലേ? ഗുഡ് തോട്ട്. നന്നായി തന്നെ ചിന്തിക്കുന്നു കേട്ടോ. വെരി ഗുഡ്. മോന്റെ പേര്? മോളുടെ ഈന. ഈന, ആ ഈന, മോള് എത്രയിലാണ്? നയൻത്തില്. മോള് നന്നായി പാടൂന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഏദൻ തോട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടാം. വരൂ.
പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 3. റൗണ്ട് 3-യിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. ഇതൊരു ക്ലൂ റൗണ്ടാണ്. ക്ലൂ റൗണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു ക്ലൂവും കൊടുക്കുന്നില്ല, ഇവർ പരസ്പരം ക്ലൂ കൊടുക്കുന്ന ഒരു റൗണ്ടാണ്. സെപ്പറേഷൻ കാണാം, അപ്പുറവും ഇപ്പുറവും രണ്ട് ബാസ്കറ്റ്സ് കാണാം. ഇതിൽ നമ്മൾ മൂന്ന് പ്രോപ്പർട്ടീസ്, അതിൽ മൂന്ന്, ഇതിൽ മൂന്ന്, ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അത് ഭാര്യയും ഭർത്താവും, അത് ആരെങ്കിലും ഒരാൾ ആദ്യം തുടങ്ങും ഇവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന്, അത് കയ്യിലെടുക്കുന്നു. അതിനെക്കുറിച്ച് നേരിട്ടുള്ള ക്ലൂ ഒരിക്കലും അനുവദനീയമല്ല. അല്ലാതെ ഒരു ക്ലൂ, അങ്ങനെ മൂന്ന് ക്ലൂ, ഒരു പ്രോപ്പർട്ടിക്ക് മൂന്ന് ക്ലൂ കൊടുക്കാം. 30 സെക്കൻഡുമുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യണം. ഡേനി, നിങ്ങൾക്ക് ഈ മൂന്ന് ക്ലൂ കൊടുക്കാൻ കിട്ടുന്ന സമയം, ഒരു പ്രോഡക്റ്റിന് കിട്ടുന്ന സമയം 30 സെക്കൻഡ്സ് ആണ്. അതിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ സ്കോർ ചെയ്യാൻ സാധിക്കും 600 points, കാരണം നമുക്ക് 6 items ഉണ്ട്. സോ ഈച്ച് ക്യാരീസ് 100 points. അവിടെയും മൂന്നെണ്ണം ഉണ്ട്, ഇവിടെയും മൂന്നെണ്ണം ഉണ്ട്. കൃത്യമായി ആ ക്ലൂ ഐഡന്റിഫൈ ചെയ്ത് ഏതാണ് കയ്യിലിരിക്കുന്ന ഐറ്റം എന്ന് അപ്പുറവും ഇപ്പുറവും കൃത്യം ആൻസർ വന്നാൽ 600 marks വരെ ഈ റൗണ്ടിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഓക്കെ, ശരി. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻസർ ഒറ്റ തവണ മാത്രമേ പറയാൻ പറ്റൂ. സെക്കൻഡ് ടൈം നിങ്ങൾക്കത് വേറൊരു ആൻസർ തോന്നിയാൽ പറയാൻ പറ്റത്തില്ല. ആ പറയുന്ന ഫസ്റ്റ് ടൈം എന്താണോ നിങ്ങൾ പറയുന്നത് അത് തന്നെയാണ് ആൻസർ. ശ്രദ്ധിച്ച് പറയുക, ടൈം നോക്കുക. കഴിഞ്ഞ റൗണ്ട് നമ്മൾ ആരംഭിച്ചതേ ശിഷ്യയിൽ നിന്നാണ്. ശിഷ്യയിൽ നിന്നാണ്. അപ്പൊ ഈ റൗണ്ട് നമുക്ക് സാറിൽ നിന്ന്, ഗുരുവിൽ നിന്ന് ആരംഭിക്കാം. റെഡിയാണല്ലോ, പ്ലീസ് കം. ക്ലൂ മൂന്നെണ്ണം ഒരു ഐറ്റത്തിന് കൊടുക്കാൻ പറ്റും, 30 സെക്കൻഡും കിട്ടും. റെഡിയാണല്ലോ. ആദ്യം എവിടുന്ന സാറേ തുടങ്ങണ്ടേ നമുക്ക്? സാറ് തുടങ്ങാം അല്ലേ? ശരി സാർ, എവർ റെഡിയാണ്, കേൾക്കാൻ റെഡി ആയിട്ട് വന്നോളൂ. 3 clues, 30 seconds, ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള വിവരണമാണത്. ശരി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബർത്ത്ഡേക്ക് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി നമ്മൾ മക്കളുടെ കയ്യിൽ കൊടുത്തുവിടുന്ന, എഴുതാൻ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പേര്. കൊടുത്തുവിടുന്ന, എഴുതുന്ന, രണ്ട് ക്ലൂ കഴിഞ്ഞു. എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി, എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി വിടുന്നതാണത്. വേഗം പറയണം, അടുത്ത ക്ലൂ ഇല്ലേ? ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. പേന അല്ല, ഇറ്റ്സ് എ പെൻസിൽ. പെൻസിൽ, പെൻസിലാണ് ആദ്യത്തെ ഉത്തരം. പറയാൻ പറ്റിയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയുന്ന കൂട്ടത്തിൽ അവിടെ കൗണ്ട് ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. 30 സെക്കൻഡ് ആണുള്ളത്, അതിനുള്ളിൽ പറഞ്ഞോണം. ഓക്കെ സാർ, അതിനനുസരിച്ച് തന്നെ പെട്ടെന്ന് തന്നെ ക്ലൂസ് കൊടുത്തോണം. കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നാൽ ആ ക്ലൂ അതെല്ലാം ക്ലൂ ആയിട്ട് കണക്കാക്കും. ശരി, രണ്ടാമത്തെ പ്രൊഡക്റ്റ് എടുത്തോളൂ. Your time starts now. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫൊറാന പള്ളിയിലെ തിരുനാളിന് കൊടുക്കുന്ന നേർച്ച. തിരുനാളിന് കൊടുക്കുന്ന നേർച്ച, ഒന്ന്, രണ്ട്, നെയ്യപ്പം. ഓക്കെ, ശരി, വെച്ചോളൂ. അടുത്തത്, അടുത്ത പ്രൊഡക്റ്റ് സാർ എടുത്ത് പുറത്തേക്ക് എടുത്തോളൂ. ശരി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മുടെ വീട്ടിലെ രണ്ടാം നിലയിലെ അടുക്കള മുറിയിലെ ഇലക്ട്രീഷ്യൻ വന്ന് അവസാനം ശരിയാക്കി തന്ന സാധനം. സ്വിച്ച്. റൈറ്റ് ആൻസർ ആണ്. ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയാൽ വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ പോകാൻ പറ്റും. ഇനി അവിടെയാണ് ഊഴം. നമ്മൾ പരിശോധിക്കുകയാണ് എങ്ങനെയാണ് ക്ലൂ കൊടുക്കാൻ മിടിക്കുകയാണോ എന്നുള്ളത്. ശരി, ഓക്കേ, റെഡിയല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിത്യവും നമ്മൾ സ്കൂളില് ബോർഡ് മായ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തു. മായ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തു, ബോർഡ് മായ്ക്കാനായിട്ട്. ഡസ്റ്റർ ആണ്. ശരി, സെക്കൻഡ് വൺ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫുട്ബോൾ കളിയെ നിയന്ത്രിക്കാനായിട്ട് റെഫറി ഉപയോഗിക്കുന്ന വസ്തു. വിസിൽ. ഗുഡ് ക്ലൂ.
യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫ്രൂട്ടാണ്. ഇന്നലെ നമ്മുടെ വീട്ടില് റെനിച്ചേച്ചിയൊക്കെ വന്നപ്പോഴെ കൊണ്ടുവന്ന ഫ്രൂട്ടാണ്. റെനിച്ചേച്ചി വന്നപ്പോ കൊണ്ടുവന്നു ആപ്പിള്. ആപ്പിൾ ആണ്. റെനിച്ചേച്ചി വന്നപ്പോ വേറെ ഫ്രൂട്ട് ഒന്നും കൊണ്ടുവന്നില്ല. ഗുഡ്, നന്നായിട്ട് ചെയ്തു. വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്. ഇവിടെ മൂന്നും അവിടെ രണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നു 500 പോയിന്റ്സ്. അടുത്തതായി നമ്മൾ ക്ഷണിക്കുന്നു ടീം യൂഫ്രട്ടിസിനെ. വരൂ. എങ്ങനെയാണെന്ന് മനസ്സിലായി, പെട്ടെന്ന് വന്നോളൂ. ആദ്യം കയ്യിലെടുക്കണം, ഒരെണ്ണം എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുമ്പോഴാണ് വിവരണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കാണിച്ചോളൂ. ഓക്കെ, റെഡി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇലക്ട്രീഷ്യനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇലക്ട്രീഷ്യൻ ഉപയോഗിക്കുന്ന ഉപകരണം, പെട്ടെന്ന് പറയണം. സ്വിച്ച് ബോർഡൊക്കെ അഴിക്കാനായിട്ട് ഉപയോഗിക്കും. സ്വിച്ച് ബോർഡ് അഴിക്കാൻ ഉപയോഗിക്കും. അത് മൂന്നാമത്തെ വല്ലതും പറയാനുണ്ടോ? കൈപ്പിടി നീളമുള്ളതാണ്. സ്ക്രൂ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ കറക്റ്റ് ആൻസർ ആണ്. ഗുഡ് ക്ലൂസ്. ഇനി അടുത്ത എടുത്തോളൂ, അടുത്ത പ്രോഡക്റ്റ് എടുക്കൂ. എന്താണത്? യെസ്, ഓക്കെ. ഞാൻ പേടിച്ചു പോയി, എന്താണെന്ന് വെച്ചാൽ അപ്പൊ തന്നെ പറയൂന്ന് വിചാരിച്ചു. ഓക്കെ ശരി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അറബി നാട്ടിൽ ധാരാളം ഉണ്ടാകുന്ന ഒരു വൃക്ഷമാണ്. അറബി നാട്ടിൽ ധാരാളം ഉണ്ടാകുന്ന ഒരു വൃക്ഷം. ഒരു വൃക്ഷം. ആ, അതിന്റെ ഫലം ധാരാളം കഴിക്കുന്നുണ്ട്. അതിനൊരു കുരു. അതിന്റെ ധരം ഫലം ധാരാളം കഴിക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്ലൂ, അതിന്റെ അകത്തൊരു കുരുണ്ട്. ഈന്തപ്പഴം. അത് ഞാൻ ശരിയെന്ന് പറഞ്ഞില്ലല്ലോ. അച്ചിരി കണ്ടപ്പോ എനിക്ക് തോന്നി ശരിയാണ്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. റൈറ്റ് ആൻസർ ആണ്. ഓക്കെ ശരി, ഗുഡ്. ഓക്കെ, അടുത്തെടുത്തോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കുട്ടികൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ചെറിയ ഒരു ഉപകരണമാണ്. ചെറിയൊരു ഉപകരണമാണ്, പെട്ടെന്ന് പറയണം, അല്ലെങ്കിൽ സമയം പോകും. ഇതിൽ പെൻസിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ സാധനം വേണം. പെൻസിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ സാധനം വേണം. പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മനസ്സിലായത് പറഞ്ഞോളൂ. കട്ടർ. കട്ടർ. കട്ടർ റൈറ്റ് ആൻസർ ആണ്. കട്ടർ കട്ടർ കട്ടർ. അവിടെ രണ്ട് സെക്കൻഡേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പോയി, മൊത്തം പോയി. ഓക്കെ, അപ്പോ നമ്മുടെ മൂന്നെണ്ണം കഴിഞ്ഞു അല്ലെ? നമ്മുടെ മൂന്നെണ്ണം ഇവിടുത്തെ കഴിഞ്ഞു. കൃത്യമായിട്ട് വിവരണം തന്നു, പറയാൻ പറ്റി. ഇനി അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരി, ഫസ്റ്റ് ഐറ്റം എടുത്തോ, കയ്യിൽ പിടിച്ചു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മുടെ പുറകിലത്തെ വീട്ടിലെ എമിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പറമ്പിലേക്ക് വീഴുന്ന സാധനം. പറമ്പിലേക്ക് വീഴുന്ന സാധനം. രണ്ടാമത്തെ ക്ലൂ ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. നമ്മുടെ ഫ്രണ്ടിലും ഉണ്ട് ആ സെയിം സാധനം. നമ്മൾ ആ മരം അവർ വെട്ടിക്കളഞ്ഞു. ആ മരം വെട്ടിക്കളഞ്ഞു. ചാമ്പങ്ങ. ചാമ്പങ്ങ റൈറ്റ് ആൻസർ. ശരി, അടുത്ത പ്രോഡക്റ്റ് എടുത്തോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സാരി ഉടുക്കുമ്പോൾ അതിന്റെ ഫ്ലീറ്റ് അടുക്കി വെച്ചിട്ട് താഴെ പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഒരു സാധനമാണ് ഫ്ലീറ്റ് താഴെ പോകാതിരിക്കാൻ. പിന്നെ ചുരിദാറിന്റെ ഷോൾ ഒക്കെ നമ്മൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ആ സാധനം ഉപയോഗിക്കും. ആ, അതിനും ഉപയോഗിക്കും. സേഫ്റ്റി പിൻ. സേഫ്റ്റി പിൻ. കൃത്യമായിട്ടാണ് കേട്ടോ. ഗുഡ് ഗോയിങ്, ഗുഡ് ഗോയിങ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടെയിലേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ടെയിലേഴ്സ് ഉപയോഗിക്കുന്നു ഈ സാധനം. തുണിയൊക്കെ ഭാഗം ഭാഗമാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. സിസേഴ്സ്. സിസേഴ്സ് റൈറ്റ് ആൻസർ. മൂന്ന് ഐറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് പറഞ്ഞല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പൊരുത്തം ഒരുപോലെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പൊരുത്തം ഒരേ 600 പോയിന്റ്സ് 300 പോയിന്റ്സ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഈ പ്രാവശ്യവും ഇവർക്ക് ലഭിക്കുന്നു 600 പോയിന്റ്സ്. ഇനി നമുക്ക് ക്ഷണിക്കാം രാജുവിനെയും നിഷയെയും. പ്ലീസ് കം. റെഡിയാണല്ലോ. ആദ്യ ഐറ്റം എടുത്ത് കയ്യിൽ പിടിച്ചോളൂ. ആദ്യ ഐറ്റം രാജു എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
ഇന്ന് നമ്മളിവിടെ വന്നപ്പോ ചായ കുടിച്ചു, അതിനൊപ്പം ഒരു കടി ഇവിടെ എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. കഴിക്കുന്ന സാധനമാണ്, കഴിക്കുന്ന സാധനമാണ് ചായയോടൊപ്പം ഇന്ന് വന്നപ്പോ കഴിച്ചതാണ്. ശരി, ക്ലൂ പറഞ്ഞു, അടുത്ത് പറഞ്ഞോളൂ. എണ്ണയിൽ വറക്കുന്നതാണ്, എണ്ണയിൽ വറക്കുന്നതുമാണിത്. പറയണമെങ്കിൽ പറയാം, ഇന്ന് ചായയോടൊപ്പം കഴിച്ചു. ഇപ്പൊ പറയണം, അല്ലെങ്കിൽ ടൈം ഡൗട്ട് ആണ്. പരിപ്പുവട. ഇന്ന് ചായയോടൊപ്പം കഴിച്ച എന്താണ്? എടുത്തോളൂ, ഇങ്ങോട്ട് എടുത്തോളൂ രാജു, അത് എടുത്തോളൂ. ഇന്ന് കഴിച്ചത് ഇതല്ലേ? കഴിച്ചിട്ടില്ല. ശരി, എന്തായാലും രാജു കഴിച്ചു, രാജു കഴിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ആ ക്ലൂ തന്നത്. അവിടെ നിന്നോട്ടെ, നമ്മളൊക്കെ അടുത്ത് എടുക്കാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇതുപയോഗിച്ച് നമുക്ക് കഞ്ഞിയൊക്കെ കോരാൻ പറ്റും. കഞ്ഞി കോരാൻ പറ്റും ഇതുപയോഗിച്ച്? ഇതുണ്ടെങ്കിൽ മാത്രമേ കഞ്ഞി കോരാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു. രണ്ടാമത്തെ വേഗം പറഞ്ഞോളൂ. കഞ്ഞി കോരാൻ പറ്റുന്ന, ഇനി അവിടെ ഗസ് ചെയ്ത് അടിക്കാം. കയ്യില്, റൈറ്റ് ആൻസർ. അതേ ഉള്ളൂ, പിന്നെ ഗസ്സേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ടൈം പോയിട്ട് നമ്മൾ ടൈം ഡൗട്ട് ആവും. ശരി, അതാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് കുട്ടികൾ കളിക്കുന്ന ഒരു സാധനമാണ്. കുട്ടികൾ കളിക്കുന്ന സാധനം, വേഗം പറഞ്ഞോളൂ. ഇത് ഒരു മരത്തിന്റെ രണ്ട് കമ്പ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. മരത്തിന്റെ രണ്ട് കമ്പ് വെച്ച് ഉണ്ടാക്കുന്ന കുട്ടികൾ കളിക്കുന്ന സാധനം, വേഗം പറഞ്ഞോളൂ. അടുത്തത്, ഇത് വെച്ച് കാക്കേനെയൊക്കെ നമുക്ക് കല്ലെടുത്ത് കളിക്കാൻ പറ്റും. കവണ, റൈറ്റ് ആൻസർ ആണ്. റെഡിയാണോ? റെഡി. യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമ്മള് ലാസ്റ്റ് ആയിട്ട് തൃശ്ശൂർ പോയപ്പോ തിരിച്ചു വന്നപ്പോ ഒരു ഹോട്ടലില് കേറിയിട്ട് ഫുഡ് കഴിച്ചു. അതിന്റെ കൂടെ സ്പൂൺ ഉണ്ടായിരുന്നു. ക്ലൂ, ഒറ്റ ക്ലൂ ആയിട്ട് പറഞ്ഞോളൂ. അഭയം പറഞ്ഞോളൂ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അതല്ലട, സംഭവം മാറിപ്പോയി. മേച്ചുരയിൽ ചെല്ലുമ്പോ എപ്പോഴും കൊച്ചിന് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത് എണ്ണയില് എടുക്കുന്നത് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം. അപ്പൊ എന്താ ചെയ്ത, ഗുലാബ് ജാമു കിട്ടാണോ? ഇല്ല, വേറെ സാധനം. അത് എന്ത് എക്സ്പ്ലനേഷൻ ആദ്യം കൊടുത്ത് മാറി? അത് വരുന്നുണ്ട്. ആ ശരി, ക്ഷമിച്ചിരിക്കണം. ഇനി അടുത്തത് കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ. ശരി, ഓക്കെ. Your time starts now. നമ്മള് തൃശ്ശൂർ പോയിപ്പോ തിരിച്ചു വന്നപ്പോ ഹോട്ടലിൽ കേറി ഫുഡ് കഴിച്ചപ്പോ സ്പൂണിന്റെ ഒപ്പം ഉണ്ടായ സാധനം പറഞ്ഞു. അടുത്ത് പറഞ്ഞോളൂ. രാജുവിന് മനസ്സിലാവുന്നില്ല. മോൻ അത് അത് വെച്ചിട്ടാണ് കഴിച്ചായിരുന്നേ. ഫോർക്ക്. ഫോർക്ക്, റൈറ്റ് ആൻസർ. ലാസ്റ്റ് ഐറ്റം. Your time starts now. കുഞ്ഞുണ്ടായി കഴിയുമ്പോ നമുക്ക് പഠിത്തന ആവശ്യമുള്ള സാധനമാണ്. പഠിത്തന ആവശ്യമുണ്ടോ? നമ്മള് പള്ളിയിലേക്ക് ഒരു മൂന്ന് മാസം കഴിയുമ്പോ ആവശ്യം വരും. ആവശ്യം വരും. പള്ളിയിലേക്ക് നമ്മള് പോകുമ്പോ മോൻ പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകാറുണ്ട്. ഫസ്റ്റ് കുഞ്ഞുണ്ടായിരുന്നു. പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകാറല്ലേ? വേം പറഞ്ഞു. അവൻ ദാഹിക്കുമ്പോ കൊടുക്കാറുണ്ട്. ദാഹിക്കുമ്പോ കൊടുക്കാറുണ്ട് പാല്. അത് എന്തിലൊഴിക്കാ, എന്തിലൊഴിക്കാ? ബോട്ടിൽ പാൽ, മറ്റേ പാൽകുപ്പി. പാൽകുപ്പി. പാല്, പാൽ കുപ്പിയാണ് അല്ലെ? അതാണ് പറയേണ്ടത്. ആദ്യം ഒരു ആൻസർ പറഞ്ഞ, പിന്നെ രണ്ടാമത് പറയുമ്പോ മനസ്സിലായി രാജുവിന്. പക്ഷെ നമ്മള് സ്വീകരിക്കില്ല. ഓക്കെ, എന്തായാലും ഈ ക്ലൂ റൗണ്ടിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഒരു സാധനം കയ്യിലെടുക്കുന്നു, കൊട്ടയിൽ കിടക്കുന്ന സാധനം നോക്കി അതിന്റെ ക്ലൂസ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഒരു അഞ്ചെട്ട് സെക്കൻഡില് അത് രാജു ക്യാച്ച് ചെയ്തു അല്ലേ? അത് ഭയങ്കര ക്ലൂ ആണ്, ഭയങ്കരമായി പോയി. ഓക്കെ, എന്തായാലും നാലെണ്ണം ശരിയായതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നു 400 പോയിന്റ്സ്. നമ്മുടെ അവസാനത്തെ കണ്ടസ്റ്റന്റ്സിന് ക്ഷണിക്കുകയാണ്. ടീം ടൈഗ്രസ് വരൂ. എവിടുന്നാണ്? അവിടുന്ന്. അതെ, ഇവിടുന്നാണ് പറഞ്ഞത്. അതെ, ലേഡീസ് ഫസ്റ്റ്, അതാണ്.
എടുത്തോ, ആദ്യത്തെ ഐറ്റം കയ്യിലെടുത്തോളൂ. ഓക്കേ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാവുന്നതാണ് ഉള്ളിൽ നിറച്ചും കുരുള്ള ഒരു വെജിറ്റബിള്. സെക്കൻഡ് പൊക്കോട്ടെ, അത് ഫ്രൂട്ടും ആകും, നമ്മൾ കറിക്കായിട്ടും ഉപയോഗിക്കും. ഉള്ളിൽ നിറച്ച് കറിക്കും ഉപയോഗിക്കും, ഫ്രൂട്ടും ആകും. രണ്ടാമത്തെ ക്ലൂ കഴിഞ്ഞു, വേണമെങ്കിൽ അടുത്ത പറഞ്ഞോളൂ. വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാനില്ലെങ്കിൽ. നല്ലൊരു ഫ്രൂട്ടാണ്, ഉള്ളിൽ നിറച്ച് കുരുള്ളത്. കപ്പങ്ങ, കപ്പങ്ങ റൈറ്റ് ആൻസർ. പപ്പങ്ങ എന്ന് പറയും, പപ്പായ പറയും, എല്ലാം പറയും. ഓക്കേ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. പണ്ട് കാലത്തൊക്കെ പിള്ളേര് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ പെൺകുട്ടികൾ തലയിൽ കെട്ടുന്നതാണ്, തലയിൽ കെട്ടുന്നതാണ്, അത് കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. രണ്ടു വശത്തും മുടിയൊക്കെ പിന്നെ കെട്ടുമ്പോൾ. രണ്ടാമത്തെ ക്ലൂ, റിബൺ. റിബൺ റൈറ്റ് ആൻസർ. ലാസ്റ്റ് ഐറ്റം, യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാകും, ഒരു മരത്തിൽ നിന്ന് കിട്ടുന്നതാണ്, കിട്ടുന്നതാണ്. നല്ല വിലയുണ്ട് ഈ സാധനത്തിന്. നമ്മൾ ഈ സ്റ്റൂലൊക്കെ ഇടാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. മരത്തിൽ നിന്ന് കിട്ടുന്നതാണ്, സ്റ്റൂൽ ഉപയോഗിക്കും, വിലയും ഉണ്ട്. അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് റൈറ്റ് ആൻസർ. ഓക്കെ, മൂന്നും ശരിയായിട്ട് പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ ഊഴമാണ് കരുത്ത് തെളിയിക്കാൻ. നമുക്ക് കിട്ടിയ അവസരം, ഏത് പ്രൊഡക്റ്റ് ആണ് എടുത്തോളൂ, എടുത്ത് പിടിച്ചോളൂ, കാണത്തക്ക രീതിയിൽ പിടിച്ചോളൂ. ശരി, ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഇത് ഒരു ഇലക്ട്രിക്കൽ ഉപകരണമാണ്. ഇലക്ട്രിക്കൽ ഉപകരണമാണ്. ക്രിസ്മസിന് സ്റ്റാറിന്റെ ഉള്ളിൽ വെക്കുന്ന ബൾബ്. ബൾബ്, ഇറ്റ്സ് റോങ് ആൻസർ. ഹോൾഡറാണ്. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ പറയാം, വെളിച്ചം തരുന്ന സാധനമുണ്ട്, അത് തൂക്കിയിടുന്ന സാധനമാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം. ക്ലൂ പറഞ്ഞു, ടൈം ഉണ്ട്, ടൈം നോക്കുന്ന, ടൈം മൂന്നാമത്തെ ക്ലൂവിലോട്ട്. ഞാൻ ഇവിടെ നിന്ന് മാറിപ്പോണ്ടി വരും. ടൈം നീ നോക്കണം, പ്രശ്നമാണോ? ശരി, ഓക്കെ, അടുത്ത സാധനം എടുക്കാൻ ടൈം നോക്കുക, ചാടി കയറി പറയരുത്, ഒന്ന് കാണത്തക്ക രീതിയിൽ പിടിച്ചോളൂ. ശരി, ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് മധുരമുള്ള ഒരു ചായക്ക് ഉപയോഗിക്കുന്ന ഒരു പലഹാരമാണ്. ചായക്ക് ഉപയോഗിക്കുന്ന മധുരമുള്ള പലഹാരം. ഇത് ചെറുപയറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ എന്നുള്ളത് ഒരു ഡയറക്ട് ക്ലൂ ആയതുകൊണ്ട് ആൻസർ ഇറ്റ്സെൽഫ് ഇറ്റ്സ് ഡിസ്ക്വാളിഫൈഡ് ആണത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, എടുത്ത് പിടിച്ചോളൂ, കയ്യിൽ വെച്ചോളൂ. അത് വെച്ചിട്ടുണ്ട്. ടൈം സ്റ്റാർട്സ് നൗ. ഇപ്പൊ കുട്ടികളൊന്നും ഉപയോഗിക്കുന്നില്ല, കളിക്കുന്ന ഉപകരണമാണത്. കളിക്കുന്ന ഉപകരണമാണ്, പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. രണ്ട് കുഴിയുണ്ട് ആ കളിയില്. ആ ഇത് വെച്ചിട്ടുള്ള കളിയിൽ രണ്ട് കുഴിയുണ്ട് അത്ര. രാശിക്ക. രാശിക്ക ആൻസർ ഈസ് റൈറ്റ്. ഗോലി എന്ന് പറയും, രാശിക്ക എന്ന് പറയും, റൈറ്റ് ആണ്. അപ്പൊ ഒരെണ്ണമാണ് ഇവിടെ ശരിയായത്, അവിടെ മൂന്നും ശരിയായി. ഓക്കെ, നാലെണ്ണം ശരിയായത് കൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കുന്നു 400 പോയിന്റ്സ്. നമ്മുടെ രസകരമായ മൂന്ന് റൗണ്ട്സും അവസാനിച്ചിരിക്കുകയാണ്. ടോട്ടൽ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ വിത്ത് 450 പോയിന്റ്സ്. ടീം ഗിഹോൺ വിത്ത് 800 പോയിന്റ്സ്. ടീം യൂഫ്രട്ടിസ് വിത്ത് 650 പോയിന്റ്സ്. And Tigris with 400 points. Nammude second levelil 500 and below vanna malsarathigal pogunnathu danger zone lekkana. Pishon and Tigris 500 n thaaye aayidukondu thanne ningal pogunu danger zone lekku. Team Gihon and Euphrates 500 above ആയതുകൊണ്ട് അവർ പോകുന്നു നമ്മുടെ തേർഡ് ലെവലിലേക്ക്. കൺഗ്രാറ്റ്സ്. ഏദൻ തോട്ടത്തിന്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നമ്മൾ ചൂണ്ടുപലകകളാകുമ്പോഴാണ്
നമ്മുടെ ജീവിതം ധന്യമാവുന്നത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്നെല്ലാം പറഞ്ഞാണ് നമ്മൾ ആരംഭിച്ചത്. അത് നമ്മുടെ ജീവിതങ്ങൾക്ക് മുമ്പിലുള്ള ഒരു സത്യമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് മറ്റ് എല്ലാവർക്കും ഒരു നേർരേഖയായി ഒരു ചൂണ്ടുപലകയായി ജീവിക്കാൻ കഴിയട്ടെ എന്ന ആശംസ മാത്രമാണ് ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ഈ ഏദൻ തോട്ടത്തിൽ നമുക്ക് വീണ്ടും ഒരുമയോടെ ഒത്തുകൂടാം. ഇറ്റ്സ് മീ രാജേഷ് ചാക്യാർ ആൻഡ് രജനി രാജേഷ് സൈനിങ് ഓഫ്. ഗുഡ്ബൈ. ഗുഡ്ബൈ. കമ്പ്യൂട്ടർ പ്ലീസ്. ശ്രദ്ധിച്ചു വായിച്ചോളൂ. ടീം ടൈഗ്രിസ് ആണ് ബസർ ചെയ്തിട്ടുള്ളത്. കരുതയുടെ ഉടമസ്ഥന് യജമാനൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. സീക്രട്ട് ആയിട്ട് കാർഡ് എടുക്കാം, ഒന്ന് നോക്കാം, വേണമെങ്കിൽ ഓഡിയൻസിനെ കാണിക്കാം. ഓഡിയൻസിനെ ഷുവർ ആയിട്ട് കാണിക്കും. ഓഡിയൻസിനെ കാണിക്കാത്ത കളിയില്ല. എന്നിട്ട് ഒരു ക്ലൂ എനിക്ക് തരാം, ആ നമ്പർ ഏതാണെന്ന്. ഓക്കെ. ഫുൾ സ്പ്രെഡ് ആവണം. ഓക്കെ.